കണ്ടു തുടങ്ങിയോ സ്ക്രീൻ? നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കും കേട്ടോ എല്ലാവരും. ഓക്കെ, ഞാൻ ക്ലാസ് പറയുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് ക്ലാസ്സുകളായിട്ട് തെർമോഡൈനാമിക്സിന്റെ ഡിഫറെന്റ് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് എഞ്ചിന്റെ പ്രാക്ടിക്കൽ വേർഷനെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ, പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഐഡിയൽ ഹീറ്റ് എഞ്ചിൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർനോട്ട് എഞ്ചിൻ അതിന് എക്സാമ്പിൾ ആണ്. എന്താണ് ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേർ ദ എഫിഷ്യൻസി ഇസ് മാക്സിമം, 100% എഫിഷ്യൻസി കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, കാർനോട്ട് എഞ്ചിൻ ഇസ് എ തിയറിറ്റിക്കൽ എഞ്ചിൻ, ഇറ്റ് ഈസ് എൻ ഐഡിയൽ എഞ്ചിൻ വിത്ത് മാക്സിമം എഫിഷ്യൻസി. മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന എഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തിയറിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയാം. തിയറിറ്റിക്കൽ ആണ്, അത്തരം ഒരു എഞ്ചിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി പ്രാക്ടിക്കൽ എഞ്ചിൻസ് രണ്ട് തരത്തിലുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നതും രണ്ടാമത്തത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നതും. നിങ്ങൾ പഴയ കാലത്ത് സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മൾ തീവണ്ടി എന്ന് പറയുന്ന ആ പേര് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ കാലത്ത് സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, തീവണ്ടിയുടെ എഞ്ചിന് പുറത്തു നിന്നുകൊണ്ട് ഒരാള് കൽക്കരി എടുത്തിട്ട് എഞ്ചിനിലേക്ക് ഇങ്ങനെ എറിയുന്നത് കാണാൻ പറ്റും. അപ്പൊ അവിടെ സംഭവിക്കുന്നത് പുറത്തുനിന്നാണ് നമ്മൾ അതിന്റെ കമ്പസ്റ്റ് നടത്തുക, ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് തീവണ്ടി ഓടുന്നത്. ഇപ്പൊ അതല്ല, ഇപ്പൊ അത് മാറി ഇന്റേണൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ എക്സ്റ്റേണൽ കമ്പസ്റ്റ് എഞ്ചിൻ എന്താണ് പറയുകയാണ്, ഇൻ ദീസ് ഹീറ്റ് എഞ്ചിൻസ് ദ ഫ്യൂവൽ ബേൺസ് ഔട്ട്സൈഡ് ആൻഡ് എവേ ഫ്രം ദ മെയിൻ എഞ്ചിൻ. കണ്ടോ, ഔട്ട്സൈഡ് ആൻഡ് എവേ ഫ്രം ദ മെയിൻ എഞ്ചിൻ, ഈ മെയിൻ എഞ്ചിൻ നിന്നും അതുപോലെ തന്നെ പുറത്തുമായിട്ട് ആണ് എന്ത് സംഭവിക്കുക, ഫ്യൂവൽ ബേൺ ചെയ്യുക. എന്നിട്ട് ആ ഫ്യൂവൽ ബേൺ ചെയ്തതിന് ശേഷം അത് വണ്ടി ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റീം എഞ്ചിൻ ആണ്. ഓക്കെ, പഴയ കാലത്തുള്ള തീവണ്ടി അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ എക്സ്റ്റേണൽ സ്റ്റീം എഞ്ചിൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫ്യൂവല് ബേൺ ചെയ്യുന്നത് പുറത്തായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മുടെ എഞ്ചിന്റെ അകത്തോട്ട് കൊടുത്തുകൊണ്ട് അത് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുക, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുക. മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ പറയുന്നത് ഇന്റേണൽ കമ്പസ്റ്റൻ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എഞ്ചിനാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. എന്തായിരിക്കും അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുക, എനർജി നമ്മൾ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് എഞ്ചിന്റെ അകത്ത് തന്നെയായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ഏത് വാഹനമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതാണ് നടക്കുക. എഞ്ചിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും, അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് അത് വർക്ക് ചെയ്യും. നോക്കുക, ഇൻ ദീസ് ഹീറ്റ് എഞ്ചിൻസ് ദ ഫ്യൂവൽ ബേൺസ് ഇൻസൈഡ് ദ സിലിണ്ടർ. കണ്ടോ, അതായത് എഞ്ചിന്റെ അകത്ത് സിലിണ്ടറിലാണ് എന്ത് സംഭവിക്കുക, ഫ്യൂവൽ ബേൺ ചെയ്യുക. എ കാർ എഞ്ചിൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ഒരു കാർ എഞ്ചിൻ അതിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഇസ് മോർ, ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ പ്രിഫർ ചെയ്യുന്നത് ദാൻ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയാം. അത് വേറൊന്നുമല്ല, എഫിഷ്യൻസി കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിന് അനുസരിച്ച് അതിന്റെ എഫിഷ്യൻസി, അത് വർക്ക് ചെയ്യുന്നതിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും കൂടുതലായിരിക്കും. The internal combustion engine is more efficient than external combustion engine as there is no energy is wasted. This is very important. Wasted during the heat transfer between the boiler and the cylinder. കണ്ടോ, അവിടെ ഹീറ്റ് എനർജിയുടെ ലോസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വളരെ പോപ്പുലർ ആണ്. ഇത്രയും വരെ മനസ്സിലായോ? എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ആരുമില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നുള്ളതാണ്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് കമ്പസ്റ്റൻ എഞ്ചിൻസ് ആണ് പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഓട്ടോ എഞ്ചിൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. നമ്മൾ ഓട്ടോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, ഓട്ടോറിക്ഷ എന്നുള്ളതിൽ ഓട്ടോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, ആ സ്പെല്ലിംഗ് അല്ല ഇത്. ഓട്ടോ എഞ്ചിൻ എന്നുള്ളതാണ്, വേറൊന്നുമല്ല. ഈ പെട്രോൾ എഞ്ചിൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ്, സയന്റിസ്റ്റ് അല്ല എഞ്ചിനീയറുടെ പേരാണ് ഓട്ടോ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് സക്സസ്ഫുൾ പെട്രോൾ എഞ്ചിൻ വാസ് ഡിസൈൻഡ് ബൈ ജർമ്മൻ എഞ്ചിനീയർ ഓട്ടോ. കണ്ടോ, അവരുടെ പേര് ഓട്ടോ എന്നാണ്. അവിടെ അപ്പൊ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗ്യാസലിൻ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഒരു ഓട്ടോ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുക. ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ഈസ് എൻ ഓട്ടോ സൈക്കിൾ?
And then what is an auto cycle? The cycle of operation of an ideal petrol engine. Oru cycle work cheyan venda ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്യുന്ന ആ സിലിണ്ടറും മറ്റു കാര്യങ്ങളും, അത് സാധാരണഗതിയിൽ എയർ ആണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ പെട്രോൾ വേപ്പർ ഈസ് എ ഫ്യൂവൽ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇസ് എ സിങ്ക്. ഇപ്പൊ മൂന്ന് സാധനങ്ങളാണ് അവിടെ ഉള്ളത്. വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് എയർ ഉണ്ടാവും, ഫ്യൂവൽ ആയിട്ട് പെട്രോൾ ഉണ്ടാവും, അതുപോലെ തന്നെ സിങ്ക് ആയിട്ട് എന്തുണ്ടാവും, അറ്റ്മോസ്ഫിയറും ഉണ്ടാവും. ഈ മൂന്ന് സാധനങ്ങൾ ചേർന്നതാണ്. നമുക്കറിയാം ഒരു എഞ്ചിൻ എന്ന് പറയുമ്പോൾ എഞ്ചിനിൽ മൂന്ന് സാധനങ്ങളാണ് ഉണ്ടാവുക. വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും, സോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അപ്പൊ ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എയർ ആണ്, ഫ്യൂവൽ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് പെട്രോൾ ആണ്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമ്മുടെ സിങ്ക് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒന്ന് പറയുന്നത്, ദ പെട്രോൾ എഞ്ചിൻ കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടർ ഫിക്സഡ് വിത്ത് എയർ ടൈപ്പ് പിസ്റ്റൺ. കണ്ടോ, ഇതാണ് ഒരു സിലിണ്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു സിലിണ്ടർ. അതിനുള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ പിസ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ടു വാൽവ്സ്. രണ്ട് വാൽവുകൾ ഉണ്ടാകും. ഒന്ന് രണ്ടിന്റെ ഷേപ്പ് നോക്കുമ്പോൾ അകത്തേക്കും മറ്റേതെന്താണ് പുറത്തേക്കുമാണ്. അകത്തേക്കുള്ളതിനെ നമ്മൾ ഇൻലെറ്റ് വാൽവ് എന്നും പുറത്തോട്ടുള്ളതിനെ നമ്മൾ ഔട്ട്ലെറ്റ് വാൽവ് എന്നുമാണ് പറയുക. സ്പാർക്ക് പ്ലഗ്, ഇതിന്റെ അകത്ത് ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും, വിച്ച് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് സ്പാർക്ക് അറ്റ് ദ റൈറ്റ് മോമെന്റ് ഓഫ് ദ ബേണിംഗ് ദ ഫ്യൂവൽ. ഫ്യൂവൽ ബേൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്പാർക്ക് ഇതിന്റെ അകത്തായിരിക്കും ഉണ്ടാവും. ദർ ഇസ് എ ക്രാഫ്റ്റ് ഷാഫ്റ്റ്. ക്രാഫ്റ്റ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ഇതാണ് വീൽ കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുക. അറേഞ്ച്മെന്റ് ടു കൺവേർട്ട് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ദ പിസ്റ്റൺ ഇൻ ടു ദ സർക്കുലർ മോഷൻ. അപ്പോ ഈ പിസ്റ്റൺ മുകളിലോട്ടും അതുപോലെ തന്നെ താഴത്തോട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, മൂവ് ചെയ്യും. ഈ മൂവ്മെന്റ് കൊണ്ട് ഈ പറയുന്ന ക്രാങ്ക് അങ്ങോട്ടും കൂടി മൂവ് ചെയ്യും. ഈ മൂവ്മെന്റിനെ സർക്കുലർ മോഷൻ ആക്കി മാറ്റുന്ന ഭാഗമാണ് നമ്മൾ അതിനകത്ത് നിന്ന് വിളിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വിളിക്കുക. അതായത് നിങ്ങളും നമ്മുടെ ബൈക്ക് എടുത്തു കഴിഞ്ഞാലും, കാർ എടുത്തു കഴിഞ്ഞാലും, ലോറി എടുത്തു കഴിഞ്ഞാലും, ഏത് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിൻ, ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് എന്തൊക്കെ പാർട്ടുകൾ ഉണ്ട്? രണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്, എയർ ടൈറ്റ് പിസ്റ്റൺ ആണ്. ഓക്കെ, ആ പിസ്റ്റണിന്റെ അകത്ത് ഭാഗത്ത് എന്തൊക്കെയുണ്ട്? രണ്ട് വാൽവുകളുണ്ട്, ഒന്ന് ഇൻലെറ്റ് വാൽവും രണ്ടാമത്തെ ഔട്ട്ലെറ്റ് വാൽവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക്, ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ട്. ഈ ഇലക്ട്രിക് സ്പാർക്കിൽ വരുന്ന ആ സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്യൂവൽ ബേൺ ചെയ്യപ്പെടുക. പിന്നെ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ പിസ്റ്റണിന്റെ മൂവ്മെന്റിനെ, ടു ആൻഡ് ഫ്രോ മോഷനെ എന്താക്കി മാറ്റുന്നു? ഒരു സർക്കുലർ മോഷൻ ആക്കി മാറ്റുന്നു. ഈ സർക്കുലർ മോഷനാണ് നമ്മുടെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയുമാണ് ഇതിന്റെ എസെൻഷ്യൽ പാർട്ട് ആയിട്ട് വരുന്നത്. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണെങ്കിൽ ഇത് പരീക്ഷയ്ക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. കാർനോട്ട് സൈക്കിളിന്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇതിന്റെ ഷേപ്പ് കിടക്കുന്നത്. കണ്ടോ, ഇതൊരു പി വി ഡയഗ്രാം ആണ്, പ്രഷർ വോളിയം ഡയഗ്രാം ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതേ ഷേപ്പ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. നാല് സ്റ്റേജിലാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്നാണ് പറയുന്നത്. ഇതില് ഇങ്ങനെ ബൈക്കും കാറുമായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ട്, പ്രത്യേകിച്ച് ബോയ്സ്. അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് അറിയാതെ മറ്റുള്ളവർ പറയുന്നുണ്ടാവണം എന്താണ് അതൊരു ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ്, ടു സ്ട്രോക്ക് എഞ്ചിനാണ് എന്നൊക്കെ പറയും. പഴയ യമഹയുടെ RX 100 എന്നൊക്കെ പറയുന്ന വണ്ടികൾ ടു സ്ട്രോക്ക് ആണ്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും ഫോർ സ്ട്രോക്ക് ആണ്, കാരണം അതിന്റെ എഫിഷ്യൻസി കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അതിനെ ഫോർ സ്ട്രോക്ക് എന്ന് പറയാൻ കാരണം? നോക്കൂ, ഡ്യൂറിങ് എ കംപ്ലീറ്റ് സൈക്കിൾ, ഒരു ഓട്ടോ സൈക്കിൾ നടക്കുന്ന സമയത്ത്, ഒരു ഓട്ടോ സൈക്കിൾ നടക്കുന്ന സമയത്ത് ദ ഓപ്പറേഷൻ ഓഫ് ദ പിസ്റ്റൺ മൂവ്സ് 4 times അപ്പ് ആൻഡ് ഡൗൺ. കണ്ടോ, 4 തവണ ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ടാവണം, മുകളിലോട്ടും താഴത്തോട്ടും മൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. അപ്പോ എന്തായിരിക്കും ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു സൈക്കിൾ നടക്കുമ്പോൾ 2 times ഈ പറയുന്ന പിസ്റ്റൺ മുകളിലോട്ടും താഴത്തോട്ടും മൂവ് ചെയ്യും. അപ്പൊ 2 times മൂവ് ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ എഫിഷ്യൻസി ആയിരിക്കും 4 times മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ നമ്മള് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ഫോർ സ്ട്രോക്കിൽ വരുന്നത്? ദ ഫോർ സ്ട്രോക്സ് ആർ എന്തൊക്കെയാണ്? ഒന്ന് ചാർജിങ് സ്ട്രോക്ക്, രണ്ടാമത്തേത് കംപ്രഷൻ സ്ട്രോക്ക്, മൂന്നാമത്തേത് പവർ സ്ട്രോക്ക്, നാലാമത്തേത് എക്സോസ് സ്ട്രോക്ക്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഒരു സൈക്കിൾ പൂർത്തീകരിക്കുക. ഈ 4 ഘട്ടങ്ങളിലും 2 ഘട്ടങ്ങളിൽ പിസ്റ്റൺ മുകളിലോട്ടും 2 ഘട്ടങ്ങളിൽ പിസ്റ്റൺ താഴത്തോട്ടും പോകും. അങ്ങനെ മൊത്തം 4 times മുകളിലോട്ടും താഴത്തോട്ടും നടക്കും. സോ എന്തൊക്കെയാണ് ഫോർ സ്ട്രോക്ക് എന്ന് പറയുന്നത്? ചാർജിങ് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക് ആൻഡ് എക്സോസ് സ്ട്രോക്ക്. ഇതാണ് 4 ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. ഇത്രയും നേരം മനസ്സിലായോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായി? അതൊന്നും പറയുന്നില്ല, എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. മനസ്സിലായി സർ, മനസ്സിലായി സർ. ഓക്കെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ വാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സഹകരിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, യെസ്. അപ്പോ നമ്മൾ ഇനി ഓരോ നാല് സ്ട്രോക്കുകളാണുള്ളത്. ഓരോ സ്ട്രോക്കിന്റെയും വർക്കിംഗ്, അതായത് ചാർജിംഗ് സ്ട്രോക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, കംപ്രഷൻ സ്ട്രോക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, പവർ സ്ട്രോക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എക്സോസ്റ്റ് സ്ട്രോക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ചാർജിംഗ് സ്ട്രോക്ക്, അതായത് ഒന്നാമത് സ്ട്രോക്കാണ് ചാർജിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന വേറൊരു പേര് ഇൻടേക്ക് സ്ട്രോക്ക് എന്നാണ് പറയുക. ഞാൻ അതിന്റെ ഒരു ഫിഗറും കൂടി ഇവിടെ കാണിച്ചേക്കാം. ആ നേരത്തെ എടുത്ത ഫിഗർ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ഫസ്റ്റ് ഇത് വർക്ക്, വണ്ടി സ്റ്റാർട്ടാകുന്ന സമയത്ത് ആദ്യത്തെ ഈ പിസ്റ്റന്റെ മൂവ്മെന്റിൽ എന്താ സംഭവിക്കുക? ആസ് ദ പിസ്റ്റൺസ് മൂവ് ഡൗൺ, ഇൻലെറ്റ് വാൽവ് ഐ ഈസ് ഓപ്പൺഡ്. അതായത് പിസ്റ്റൺ ആദ്യം ഇങ്ങോട്ട് പോകും, താഴത്തോട്ട് പോകും. എപ്പോ എന്ത് സംഭവിക്കും? ഈ ഇൻലെറ്റ് വാൽവ് തുറന്നു വരും. എ മിക്സ്ചർ ഓഫ് പ്യുർ എയർ ആൻഡ് പെട്രോൾ വേപ്പർ എൻറേഴ്സ് ദ സിലിണ്ടർ അണ്ടർ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ പി വൺ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഇൻലെറ്റിലൂടെ ഇതിന്റെ ഉള്ളിലോട്ട് പെട്രോളിന്റെ വേപ്പറും ഒപ്പം തന്നെ എന്തോ എയറും കൂടി ഇതിന്റെ ഉള്ളിലോട്ട് കയറും. എയർ കയറാന്ന് വെച്ചാൽ അതിനകത്ത് ഓക്സിജന്റെ എണ്ണം, ഓക്സിജന്റെ എമൗണ്ട് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറുള്ളത്, വണ്ടിയുടെ കാർബറേറ്റർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട്. കാർബറേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ വലിച്ചെടുക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? കാർബറേറ്റർ വണ്ടികളുടെ ചെയ്യുക. അപ്പൊ അതെപ്പോഴും ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് എപ്പോഴും പ്യുർ ആയിട്ടുള്ള എയർ ആയിരിക്കും. ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ആ പിസ്റ്റൺ താഴോട്ട് വരുന്ന സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യപ്പെടും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യപ്പെടുന്ന സമയത്ത് പ്യുർ എയറും അതുപോലെ തന്നെ പെട്രോൾ വേപ്പറും ആ സിലിണ്ടർ അകത്തോട്ട് കയറും. അപ്പൊ ആ സമയത്ത് ദ പ്രോസസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ഐസോ തെർമൽ ഇസി. ഇസി എന്ന് പറഞ്ഞ ഷേപ്പ് ഏതാ നോക്കുക, ഈ പ്രോസസ് ആണ് കേട്ടോ. ഇവിടെ ഇതാണ് ആ ഐസോ തെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ച ഗ്രാഫിലുണ്ട്. അപ്പൊ അവിടെ ലെറ്റ് പി വൺ വി വൺ ടി വൺ ബി ദ പ്രഷർ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആറ്റ് ദ ഗ്യാസ് സി. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയുന്നത്. ഇവിടുത്തെ സിറ്റുവേഷനിൽ പ്രഷർ പി വൺ ആണ്, വോളിയം വി വൺ ആണ്, ടെമ്പറേച്ചർ ടി വൺ ആണ്. ഇനി രണ്ടാമത്തെ, അപ്പോ ആവശ്യത്തിനുള്ള പെട്രോളും അതുപോലെ തന്നെ എയറും ഈ പറയുന്നതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ബൈക്കിന്റെ ഒക്കെ സി സി പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ശരിക്കും നമ്മള് ക്ലാസ് റൂമിൽ എടുത്തു കഴിയുമ്പോൾ എന്ത് രസമായിട്ട് എടുക്കാന്ന് അറിയാമോ? ഇവിടെ അതിന്റെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ 1000 cc ബൈക്ക്, അല്ല സോറി 100 cc ബൈക്ക്, 1000 cc കാർ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് 100 cc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 100 cc എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ എത്രമാത്രം സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നു. എ മിക്സ്ചർ ഓഫ് പെട്രോൾ ആൻഡ് ഗ്യാസ്, അത് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത് 100 cc ആണെങ്കിൽ നമ്മൾ അതിനെ 100 cc എന്ന് പറയും. 1000 cc എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുള്ളിൽ ഒരേ സമയം നമുക്ക് 1 ലിറ്റർ മിക്സ്ചർ ഓഫ് പെട്രോൾ ആൻഡ് ഗ്യാസ് ക്യാൻ ബി ഫിൽഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അത് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ? ഞാൻ ഈ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? എന്തുകൊണ്ടാണ് 100 cc 1000 cc എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് മനസ്സിലായോ? യെസ് സർ. ഓക്കെ ഓക്കെ. അപ്പോ ഇത് ഇത് ഈ ഈ ഈ സിലിണ്ടർ ഈ പിസ്റ്റന്റെ അകം ഫില്ലായി കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി കംപ്രഷൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത് സ്ട്രോക്ക് ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഇൻലെറ്റ് വാൽവ് ഐ ഈസ് ക്ലോസ്ഡ്. ഈ വാൽവ് ക്ലോസ് ചെയ്യപ്പെടും, ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ചെയ്യപ്പെടും. ആൻഡ് ദ മിക്സർ ഈസ് കംപ്രസ്ഡ് അഡയബാറ്റിക്കലി ടു അബൌട്ട് 1/5 ഓഫ് ദി ഒറിജിനൽ വോളിയം. കംപ്രസ് ചെയ്യും. എങ്ങനെ കംപ്രസ് ചെയ്യുക? അപ്പോ ഈ പിസ്റ്റൺ എങ്ങോട്ട് പോകാൻ തുടങ്ങും? മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് ഇതിന്റെ 1/5, അതായത് 100 cc ബൈക്കില് ഇത് കംപ്രസ് ചെയ്തിട്ട് അത് എത്രയാക്കി മാറ്റും? 20 cc ആക്കി കുറയ്ക്കും. അത്ര പ്രഷറിൽ അത് അങ്ങനെ അമർത്തി വെക്കും. ദ പ്രഷർ ഓഫ് ദ മിക്സർ ബിക്കം വെരി ഹൈ ആൻഡ് ദ ടെമ്പറേച്ചർ റൈസസ് ടു അബൌട്ട് 900 കെൽവിൻ. ആ സമയത്ത് ഇതിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എത്രയായിട്ട് കൂടും? 900 കെൽവിൻ ആയിട്ട് മാറും. ദ പ്രോസസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി അഡയബാറ്റിക് CD. ആ സമയത്താണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോഴുള്ള പ്രഷർ P2, വോളിയം V2, ടെമ്പറേച്ചർ T2, ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇത് മനസ്സിലായോ? അപ്പൊ പിസ്റ്റൺ ഒരു തവണ താഴ്ത്തോട്ട് വന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞു, ശരിയാണല്ലോ?
മൂന്നാമത്തെ സ്റ്റേജ് പറഞ്ഞോട്ടെ. മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? പവർ സ്ട്രോക്ക്. ആ സമയത്ത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇത് കംപ്രസ്ഡ് ആയി നല്ല ടൈറ്റ് ചെയ്ത് കിടക്കുകയാണ്. ആ സമയത്ത് ഈ ഇലക്ട്രിക് സ്പാർക്ക് ചെയ്യുന്ന സ്പാർക്ക് അന്ന് കത്തും. സ്പാർക്ക് കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഉള്ളിൽ ആ ഫ്യൂവലും അതുപോലെ തന്നെ എയറും കൂടി അന്ന് കത്തും. കത്തുമ്പോൾ ഇവിടെ എക്സ്പാൻഷൻ നടക്കും. അപ്പൊ ഈ സാധനം പുറത്തോട്ട് തള്ളി വരും. അതാണ് പറയുന്നത്. നോക്കുക, an electric spark is produced at the spark plug. The fuel burns at constant volume, producing a large amount of heat. The temperature rises to T3 and high pressure is about 1580 atm developed inside the cylinder. This is represented by the graph BA and the indicator diagram. Let the pressure up and down the pressure P3, V2 and P3. The large pressure created by the combustion causes the piston to be pushed down. വീണ്ടും ഈ പിസ്റ്റൺ എങ്ങോട്ട് പോവും? താഴോട്ട് ഡൗൺ ചെയ്യും. കണ്ടോ? ഡൗൺവാർഡ്സ്. ഡ്യൂറിംഗ് ദ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ദ ടെമ്പറേച്ചർ ഫോൾസ് ടു T4. ദിസ് മോഷൻ ഈസ് ദ പവർ സ്ട്രോക്ക് ഓഫ് ദി എഞ്ചിൻ. ദ എഞ്ചിൻ ഡസ് വർക്ക് ഇൻ ദിസ് സ്ട്രോക്ക്. ഈ സമയത്താണ് അത് വർക്ക് ചെയ്യുന്നത്. ദിസ് അഡിയാബാറ്റിക് എക്സ്പ്രഷൻ റെപ്രസെന്റഡ് ബൈ ദ കർവ് AB. ആ സമയത്താണ് ഈ ഒരു കർവ് വരുന്നത്, AB എന്ന് പറയുന്ന കർവ് വരുന്നത്. At B, the pressure P4, volume V1 and the temperature is T4. മനസ്സിലായില്ലേ പറഞ്ഞത്? മൂന്നാമത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ഇലക്ട്രിക് സ്പാർക്ക് കത്തുന്നു. ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാവുമ്പോൾ ആ ഫ്യുവലും എയറും കൂടി കത്തും, ആ മിക്സർ കത്തും. കത്തിക്കഴിയുമ്പോൾ ആ പിസ്റ്റൺ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യപ്പെടും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എത്രയാണ്? 15 atmosphere പ്രഷർ ഡെവലപ്പ് ചെയ്യും. ടെമ്പറേച്ചർ 2300 കെൽവിൻ ആയിട്ട് ഉയരും. ആ സമയത്താണ് ഈ വണ്ടി മൂവ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. സോ ഈ മൂന്നാമത്തെ സ്റ്റേജ് ആണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. ഇതിൽ ചിലപ്പോ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വാട്ട് യു മീൻ ബൈ ദ ടേം പവർ സ്ട്രോക്ക് ഓഫ് എഞ്ചിൻ എന്ന് ചോദിക്കാം. ഇത് മാത്രമായിട്ട് വല്ല 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് പറയുന്നത് എന്താണ്? അറ്റ് ദി എൻഡ് ഓഫ് ദ പവർ സ്ട്രോക്ക്. അപ്പൊ സംഭവിക്കുന്നത് ആ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. ഔട്ട്ലെറ്റ് വാൽവ്, ഈ വാൽവ് ഓപ്പൺ ആവും. ഈ വാൽവ് ഓപ്പൺ ആവുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഗ്യാസും എല്ലാം കൂടി അറ്റ്മോസ്ഫിയറിലോട്ട് പുറത്തോട്ട് പോകും. ഇതാണ് നമ്മുടെ ബൈക്കിന്റെയോ കാറിന്റെയോ ഒക്കെ സൈലൻസർ വഴി പുറത്തോട്ട് വരുന്ന എയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുക എന്ന് പറയുന്നത്. സോ at the end of the power stroke, the outlet valve O opens and some of the burned gas escape into the atmosphere. The pressure of the gas in the cylinder falls to the atmospheric pressure P1. appo nerthe 15 atm okke undayirna pressure endu cheyyunnundavanam koranju ethra aayittu maarum 1 atm aayittu korayana cheyya. And the temperature falls to T1. This process is called valve exhaust. idum short question aayittu chodikkam. what is meant by the term valve exhaust? 2 മാർക്കിന്റെ question aayittu chodichalum ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഭാഗമാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഇത് എവിടെ നിന്ന് ഇങ്ങോട്ട് വരും? ബിയിൽ നിന്നും സിയിലോട്ട് ഇത് മൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ കർവ് BC ഓൺ ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഡ്യൂറിംഗ് ദിസ് ചേഞ്ച് ദ വോളിയം ഓഫ് ദ ഗ്യാസ് റിമൈൻസ് കോൺസ്റ്റന്റ് ടു V1. സോ ദ പിസ്റ്റൺ മൂവ്സ് അപ്പ് ആൻഡ് ദ ഗ്യാസ് റിമൈനിങ് ദ സിലിണ്ടർ. അപ്പോൾ നാലാമത്തെ തവണ വീണ്ടും ഈ പിസ്റ്റൺ പഴയപോലെ മുകളിലോട്ട് പോകും. ഇൻ ദ സിലിണ്ടർ ഇസ് ഡ്രൈവൺ ഔട്ട് ബൈ ദ സിലിണ്ടർ. This is the exhaust stroke is represented by the curve C. Now the engine has completed one cycle of operation. This cycle repeats, the piston move up and down continuously. The to and fro motion of the piston is converted into the circular motion by the crankshaft arrangement. ഈ arrangement ആണ് ആ to and fro motion convert ചെയ്യുന്നത്. ഇതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? ഒന്ന് രണ്ട് പേരേ ഉള്ളൂ ക്ലാസ്, ബാക്കിയുള്ളവര് മൊബൈൽ വെച്ചിട്ട് കറങ്ങാൻ പോയേക്കാണോ? ഓക്കെ, ഇനി ഇതിന്റെ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇവിടെ 1 mole of ideal gas, നമ്മൾ 1 mole of working substance എടുക്കുകയാണ്. ഇറ്റ് അബ്സോർബ്സ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ്.
from the volume. Appa ede graph ilana da da ilanallo aadatha compression mollottulla pok nadakkunnathu da ilana appa da il nadakkunna process aanu parnirikkunnathu appa avade undavunnathu q1 is equal to mc into theta theta nu parna temperature difference aanu appa namukku m mass 1 mole ayirukondu m inde value 1 aanu c specific capacity cv t3 minus t2 nu ezhiyittundu. Now during the valve exhaust last stage the fourth stage il varuna samayathu the quantity of heat q2 is rejected to the atmosphere angane varumbol q2 is equal to mct thanneyana 1 into cv t4 minus t1 ennu ezhalam appo namukku efficiency calculate cheyan pattunnathu idana namukku upayogikkan pattuna energy ennu alla idinte difference alle q1 um q2 um thammulla energy de energy q1 namukku upayogikkan pattunnathu q2 ennu parayunnathu idil ninnum porathu povunnathumaanu. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് എഫിഷ്യൻസി ഡിവൈഡ് ചെയ്യുമ്പോൾ q2 by q1 എന്ന് പറയുന്നത് t4 by t4 - t1 divided by t3 - t2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് 1 - q2 by q1 ആണ്. അപ്പോൾ ഈ q2 by q1 നിന്ന് പകരം ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മനസ്സിലായല്ലോ. ഇനി ഇത് അഡിയബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട് ഇതും നമ്മൾ കാർനോട്ട് സൈക്കിൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ടി വി ഇൻ ടു ഗാമ റേസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ടി വൺ വി വൺ ഗാമ റേസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടി ടു വി ടു ഗാമ റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാം. നോ എ ബി അഡിയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ഈ ടി മറ്റേ രണ്ടിലെയും എന്തായിരിക്കും അതുപോലെ തന്നെ ടി ഫോർ അടുത്ത രണ്ട് സൈക്കിളിൽ നമുക്ക് നാല് ടെമ്പറേച്ചറുകളാണുള്ളത് ടി വൺ ടി ടു ടി ത്രീ അതുപോലെ തന്നെ ടി ഫോർ ടി ഫോർ. അപ്പൊ ടി വണ്ണും ടി ടുവും ഈക്വൽ ആണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ടി ഫോറും ടി ത്രീയും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോക്കുക രണ്ടുപേരും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി ഫോർ മൈനസ് ടി വൺ വി വൺ ഗാമ റേസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടി ത്രീ മൈനസ് ടി ടു വി ടു ഇൻറ്റു ഗാമ റേസ് ടു മൈനസ് വൺ. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് വി ടു ബൈ വി വൺ ഇൻറ്റു ഗാമ റേസ് ടു മൈനസ് വൺ എന്നാണ് കിട്ടുക. സോ ഈ പറയുന്ന ഇക്വേഷനിലെ ഈ പറയുന്ന ഇതാ എഫിഷ്യൻസിയിൽ കിട്ടുന്നത് ഇനി വരെ നമുക്ക് ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഗാമ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി വൺ മൈനസ് വി ടു ബൈ വി വൺ ഇൻറ്റു ഗാമ മൈനസ് വൺ എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഇതിലെ വി ടു ബൈ വി വൺ എന്ന് പറയുന്നത് അഡിയബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതിപ്പോ നമ്മുടെ ഒരു പിസ്റ്റൺ ആണ് എന്നുണ്ടെങ്കിൽ പിസ്റ്റൺ ആണ് ഇത് നമ്മുടെ പിസ്റ്റൺ. ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ പിസ്റ്റൺ ഇവിടെയായി, എക്സ്പാൻഡ് ചെയ്തപ്പോൾ പിസ്റ്റൺ ഇവിടെയായി. അപ്പൊ അതിന്റെ വോളിയം വി വൺ ആണെന്ന് വിചാരിക്കുക. ഇത് കംപ്രസ് ചെയ്തപ്പോൾ ഇതിന്റെ പിസ്റ്റൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അങ്ങനെയാണ് ഇതിന്റെ വോളിയം വി ടു ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ റേഷ്യോ ആണ് ഈ കിട്ടുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എഫിഷ്യൻസി കൂട്ടണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, കംപ്രഷൻ റേറ്റ് കഴിയുന്നത്തോളം കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ എത്ര നിങ്ങൾ ക്ലോസ്ഡ് പാക്ക് ചെയ്യാൻ പറ്റുന്നുവോ അതനുസരിച്ച് ഈ പറയുന്ന വണ്ടിയുടെ എഫിഷ്യൻസി കൂടും. ഇതാണ് വണ്ടിയുടെ മൈലേജിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് വൺ മൈനസ് വൺ ബൈ ഗാമ വൺ ബൈ റോ ഇൻറ്റു ഗാമ മൈനസ് വൺ എന്നുള്ള ഇക്വേഷൻ വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നോർമൽ കേസിൽ ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട് ഫ്രം ദി എഫിഷ്യൻസി ഓഫ് ദ പെട്രോൾ എഞ്ചിൻ ക്യാൻ ബി ഇൻക്രീസ് ബൈ ഇൻക്രീസ് ദ കംപ്രഷൻ റേറ്റ് ഈസ് അബൌട്ട് 5. അഞ്ചാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് 1/5 ഓഫ് ദ ഇനിഷ്യൽ വോളിയം കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഇഫ് ഇറ്റ് ഇസ് ഇൻക്രീസ്ഡ് മോർ ദാൻ 10 ദ ഫ്യൂവൽ ഗെറ്റ് ഇഗ്നൈറ്റഡ് ഓട്ടോമാറ്റിക്കലി ബൈ ദ ഹീറ്റ് ഓഫ് ദ കംപ്രഷൻ മച്ച് മോർ സ്പാർക്കിംഗ് ടേക്സ് പ്ലേസ് മച്ച് ബിഫോർ ദ കംപ്രഷൻ സ്ട്രോക്ക് ഇസ് കംപ്ലീറ്റഡ്. അങ്ങനെ വരുമ്പോൾ ആ എഫിഷ്യൻസി കൂടും. ഇപ്പം നമ്മൾ കംപ്രഷൻ റേഷ്യോ 5 എടുത്തു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി എത്രയാണ് 47.47 ആണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലിറ്റർ പെട്രോൾ വണ്ടിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന എനർജിയുടെ 50% താഴെ മാത്രമാണ് വണ്ടി ഓടിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ 1 ലിറ്ററിന്റെ പെട്രോൾ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചാൽ അതിൽ 1 ലിറ്റർ പെട്രോൾ മാത്രമാണ് വണ്ടി ഓടുന്നതിനോട് ഉപയോഗിക്കുന്നത്. ബാക്കി 1 ലിറ്റർ എന്തായിട്ട് പോകുന്നു, പുകയായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് വെറുതെ പുറത്തോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം? അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറയുന്നത് ഈ കംപ്രഷൻ റേഷ്യോ എത്രയാക്കി കൂട്ടിയാൽ മതി, 5 നിന്നും ഇവിടെ പറയുന്നുണ്ടല്ലോ എത്രയാണ്, 5 നിന്നും 10 കൂട്ടിയാൽ മതി എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ എഫിഷ്യൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, കൂടും. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൈസിൽ വ്യത്യാസം വരും. അതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വരിക. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നമ്മളിപ്പോ
റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്. ആ സൈസ് കൂടുമ്പോൾ നമ്മുടെ പിക്കപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നല്ല പുള്ളിങ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊക്കെയാണ്, അതിൽ കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരേ സി സി ഉള്ള അല്ലെങ്കിൽ 100 cc ഉള്ള രണ്ട് ബൈക്കുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, രണ്ട് വ്യത്യസ്ത കമ്പനികളുടെ എടുത്തു കഴിഞ്ഞാൽ തന്നെയും രണ്ട് വണ്ടികളുടെയും മൈലേജ് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണ് ഇന്നത്തെ പെട്രോൾ എഞ്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമെന്നാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ സാർ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ല